ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് കളക്ഷൻസ്. ഇന്ന് ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടത് നല്ല മൂപ്പെത്തിയ ചക്ക. ഇത് ഈ ചക്കയുടെ കുരും എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നുറുക്കി വയ്ക്കുക. അപ്പോൾ ഈ ചക്ക മൂപ്പെത്തിയ ചക്ക ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നാളികേരം, ജീരകം, ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ചക്ക എരിശ്ശേരിക്ക്. അപ്പോൾ ഞാൻ ആദ്യം ഈ ചക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കട്ടെ. അപ്പോൾ ഈ ചക്കയിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ചക്ക നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരത്തിൽ കുറച്ച് ജീരകം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. അധികം വെള്ളം ഒഴിക്കരുത്, കാരണം ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക ചക്ക എരിശ്ശേരി. കുറച്ച് മാത്രം വെള്ളം ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സാവട്ടെ. അപ്പോൾ നാളികേരമൊക്കെ ചേർത്ത് നന്നായി മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കാം. ഇനി അടുത്ത പണി വറവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അത് നമുക്ക് ഒന്ന് വറവ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ വറവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് കടുക്, എണ്ണ നന്നായി ചൂടാവുമ്പോൾ കടുക് ചേർക്കുക. ഇപ്പോൾ കുറച്ച് ചുമന്ന മുളക്, അത് കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നാളികേരം കൂടെ ഇതിലേക്ക് വറവ് ചെയ്യുകയാണ്. നാളികേരം നമ്മൾ അരച്ച് ചേർത്ത് വെച്ചാലും ഒന്ന് കുറച്ച് നാളികേരം ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പം നമ്മൾ നാളികേരം നന്നായി വറവായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വറവ് ചെയ്തത് നമ്മൾ ഈ ചക്കയുടെ ഈ കൂട്ടിലേക്ക് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്ക എരിശ്ശേരി റെഡിയായി. ഇത് നന്നായി മിക്സ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.